റമദാൻ മന്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണി, അതല്ലെങ്കിൽ അതുപോലെ തന്നെ ടേസ്റ്റുള്ള നല്ല സ്നാക്സ് ഇതൊക്കെയാണ് അല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഒരു റെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, റമദാൻ മന്തിൽ ഫാസ്റ്റിങ് നമ്മളുടെ നാച്ചുറോപ്പതി രീതിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. പുലർച്ചെ ഏകദേശം 4 മണിയോട് കൂടിയൊക്കെയാണ് സാധാരണയായിട്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചുക്കുവെള്ളം അതല്ലാന്നുണ്ടെങ്കിൽ സാധാ പച്ചവെള്ളം 1-2 ഗ്ലാസ് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മില്ലറ്റ് കൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ റാഗി കുറുക്കിയത്, അതല്ലാന്നുണ്ടെങ്കിൽ റാഗിയുടെ ദോശയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മില്ലറ്റിൻ്റെ ദോശയോ ചമ്മന്തിയോ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ വിശപ്പിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ചിട്ട് മാറ്റം വരുത്താമെന്ന് മാത്രം. പിന്നെ മില്ലറ്റ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ തിരഞ്ഞെടുക്കാൻ പറയുന്നത് അത് കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഫാസ്റ്റിംഗ് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് ഉപകാരമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമ്മുടെ ശരീരത്തിലും കാണാനായിട്ട് പറ്റും. എന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഡയബറ്റിക് എന്ന് മാത്രമല്ല ബാക്കി പല അസുഖങ്ങളും നമുക്ക് ഇങ്ങനെ ഒരു ഫാസ്റ്റിംഗ് വഴി ക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാസ്റ്റിംഗ് നമുക്ക് നമ്മളുടെ അസുഖങ്ങളെ മാറ്റി നിർത്താൻ കൂടിയുള്ളൊരു സമയമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ റാഗി കുറുക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് കുറുക്കിയെടുക്കുകയാണ് നല്ലത്. അതല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിലേക്ക് ശർക്കരയും അതുപോലെ തന്നെ കുറച്ച് നാളികേരപ്പാൽ, പശുവിൻപാലല്ല നാളികേരപ്പാലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്തിട്ട് കാലത്ത് തന്നെ കുടിക്കാവുന്നതാണ്. അതായത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ടത് കഴിക്കാവുന്നതാണ്. പിന്നെ മധുരം പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ടായാലും ഇത് യൂസ് ചെയ്യാം. ഉപ്പിടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേരപ്പാൽ ചേർക്കാവുന്നതാണ്. റാഗി ശരിക്കും സൂപ്പർ ഫുഡിൽ പെട്ടിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ അത് ശരിക്കും നമ്മളുടെ ശരീരത്തിൽ നല്ലൊരു എനർജി കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വൈകുന്നേരമാണ് നോമ്പ് മുറിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് 2-3 ഡേറ്റ്സ് ഇത് നന്നായിട്ട് ചവച്ചരച്ച് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുഴുവനും ഫാസ്റ്റിംഗ് എടുത്തതിൻ്റെ ആ ഒരു ക്ഷീണം മാറാനൊക്കെ ആയിട്ട് ഡേറ്റ്സ് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് ആക്കിയിട്ടും കുടിക്കാം. കുറച്ച് വെള്ളവും നാളികേരപ്പാലും കൂടെ ഒക്കെ ചേർത്തിട്ട് അത് ഒന്ന് അരച്ചിട്ട് ജ്യൂസായിട്ട് കുടിക്കുകയാണെങ്കിലും വിരോധമൊന്നുമില്ല. കുറച്ചും കൂടി നല്ലത് നമ്മളെപ്പോഴും ഫ്രൂട്ട് തന്നെയായിട്ട് കഴിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെള്ളം കൂടി കുടിക്കാവുന്നതാണ്. അയൺ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡായതുകൊണ്ട് തന്നെ ഡേറ്റ്സ് ഇങ്ങനെ ഫാസ്റ്റിംഗ് ഒന്ന് എടുക്കുമ്പോൾ മാത്രമല്ല നമ്മളുടെ ഡെയിലിയുള്ള ഒരു ഡയറ്റിലും അത് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് അത് വളരെ നല്ലൊരു കാര്യമാണ്. ഡേറ്റ്സ് കഴിച്ച് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ഫുഡ് കഴിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് പത്തിരിയോ ചപ്പാത്തിയോ നൂലപ്പോ അപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ലൈറ്റായിട്ടുള്ള എന്ത് ഫുഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നാച്ചുറോപ്പതി രീതിയിലാണ് ചെയ്യാനായിട്ട് താല്പര്യം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ നാളികേരം അധികം വറവിടാത്ത അതല്ലെങ്കിൽ എണ്ണയില്ലാത്ത കറികളൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ എന്ത് പച്ചക്കറി വേണമെങ്കിലും ആവാം. അതല്ല ഇപ്പോൾ നോൺ വെജൊക്കെ ഉപയോഗിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണയും കാര്യങ്ങളൊക്കെ കുറവായിട്ട് ഉപയോഗിക്കുക. അവിയലോ ഓലനോ അതല്ലാന്നുണ്ടെങ്കിൽ ഇലക്കറികളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കറികളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബീൻസും ക്യാരറ്റും കൂടെ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് അതുപോലെ തന്നെ ഉപ്പ് മഞ്ഞൾ എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നാളികേരവും അതുപോലെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയേ ചെയ്യുന്നുള്ളൂ. അതല്ലാതെ നമ്മളിത് വെളിച്ചെണ്ണയിലിട്ട് വാഴ്ത്തിയോ അങ്ങനത്തെ ഒന്നും ചെയ്യണില്ല. ഇത് കൃത്യമായിട്ടൊരു നാച്ചുറോപ്പതി ഡയറ്റാണ്. അതല്ലാതെ എന്താ പറയുക, ഇപ്പോൾ സാധാരണ ഒരു റമദാൻ ഡയറ്റ് പോലെ ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് നാച്ചുറോപ്പതി ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തൈര്,
അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് കടുക്, ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിനുശേഷം അത് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. തൈര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ നമ്മൾ കടുക് താളിക്കുകയോ അതെല്ലാം എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണില്ല. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചയായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം, പിന്നെ ഒരു എക്സ്ട്രാ നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഒരു കറി പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. ക്യാരറ്റും ബീൻസും വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് നാളികേരവും അതുപോലെ തന്നെ പച്ചവെളിച്ചെണ്ണയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നീട് നമ്മൾ തിളപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ചേർക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു എളുപ്പപ്പണിയാണെന്ന് മാത്രം. അപ്പോൾ മുളക് ആദ്യമേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നാളികേരം വെറുതെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടാലും മതിയാവും. അപ്പോൾ പച്ചക്കറികൾ നമുക്ക് പല ദിവസങ്ങളിലും മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൽ വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും ഒരുപാട് ഉപയോഗിക്കാതെയും അതല്ലാന്നുണ്ടെങ്കിൽ നാളികേരമൊക്കെ അധികം വറുത്തിടാതെയൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാമെന്ന് മാത്രം. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ശരിക്കും ഭക്ഷണം കുറച്ചുകൊണ്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ശരിക്കും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ റമദാൻ മന്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളായാലും ശരി, അത് നമ്മളുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളത് ശരിക്കും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഒരു നോമ്പെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിനുശേഷം ഒരു 9 മണിയോട് കൂടി നമുക്കിങ്ങനെ നെല്ലിക്ക, പുതിന, മല്ലിയില, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ ചേർത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ പച്ചടിയിൽ ബീട്രൂട്ട് ചേർത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ഇതിൽ എക്സ്ട്രാ എടുത്തില്ല. പിന്നെ നമുക്ക് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസുകളോ അതെല്ലാം എന്നുണ്ടെങ്കിൽ കുക്കുംബറോ കുക്കുംബർ ജ്യൂസായിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഭക്ഷണം അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇതൊരു ദിവസത്തെ മാത്രം ഒരു മെനു ആണ്. ഇതേ ഒരു രീതിയിൽ നമുക്ക് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഡയറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഡോക്ടർ വിജയകുമാറാണ്. അദ്ദേഹം തൃശ്ശൂരുള്ള ഒരു നാച്ചുറോപ്പതി ഡോക്ടറാണ്. ഞാൻ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രകൃതി ജീവനം അല്ലെങ്കിൽ നാച്ചുറോപ്പതി എന്നൊക്കെ പറയുന്ന കാര്യം നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നാച്ചുറോപ്പതി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്കെങ്കിലും ഇങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ആയാലും അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.